ഹലോ, വെൽക്കം ബാക്ക്. മഞ്ജുഷയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഷെയർ ചെയ്യാം. ബിഗിനേഴ്സിന്, അതായത് തയ്യൽ ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായ കുറച്ച് വീഡിയോസ് ചെയ്യണം. അതിൻ്റെ കൂടെ ഇത് പഠിച്ച് ബിസിനസ്സാക്കാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടാവും അല്ലേ. ബിസിനസ് ആക്കണം കേട്ടോ, ആഗ്രഹം മാത്രം പോരാ, ബിസിനസ് ചെറിയ രീതിയിലെങ്കിലും തുടങ്ങണം. അങ്ങനെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ, എൻ്റെ മിസ്റ്റേക്സിൽ നിന്ന്, അതായത് നമ്മളെപ്പോഴും ശരി മാത്രമല്ല വരിക, തെറ്റിലൂടെയും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഞാൻ പിന്നീട് അത് എന്താണ് എന്ന് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് വന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളായിട്ട് കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ ആ ഒരു സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റിച്ചിങ് ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകുമ്പോൾ അത് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുക. എല്ലാ കാര്യങ്ങളും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരില്ല, അങ്ങനെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അങ്ങനെ മനസ്സിലാക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. ഇതേപോലെ ഓരോരോ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുമാത്രമല്ല, നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ, അതായത് ഡ്രസ് മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാം. അതെല്ലാം മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് വേണം ഭാവിയിൽ നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഒരു ബിസിനസ്സാക്കി ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം മനസ്സിൽ വേണം. എവിടെയാണ് മിസ്റ്റേക്സ് വരാൻ ചാൻസ്? ഇപ്പം ഞാൻ പറഞ്ഞു തരുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാവും ഏത് ഏരിയയിലാണ് മിസ്റ്റേക്സ് വരുന്നത്, എന്താണ് മിസ്റ്റേക്സ് എന്ന്. എനിക്കറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ, എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാം പെർഫെക്റ്റ് അല്ല, ഇനിയും ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതനുസരിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ സ്റ്റിച്ചിങ് പെർഫെക്റ്റായിട്ട് കൊണ്ടുപോവുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവണം. നമ്മൾ മനസ്സിലൊരിക്കലും ഇതെനിക്കറിയാം എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. പുതിയൊരു പാറ്റേൺ വരുന്നു, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഫാഷൻ വരുന്നു, അപ്പോൾ അതൊന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാൻ അറിയില്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ ധാരാളം വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നത് പോലെ ധാരാളം ആളുകളുടെ വീഡിയോസ് ഉണ്ട്. അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് കണ്ടാൽ മാത്രം പോരാ, അത് ചെയ്തു നോക്കണം. ചെയ്യുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുക അത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് അവർ പറഞ്ഞിരിക്കുന്ന മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്തു നോക്കുക. അങ്ങനെ പുതിയ ഒരു ഫാഷൻ ആ ഒരു വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യുക, അത് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ അത് കൂടാതെ, നമ്മൾ ഈ യൂട്യൂബിലൂടെ പഠിക്കുന്നത് കൂടാതെ, നമുക്ക് ഇടയ്ക്കൊന്ന് ഒരു വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ ഒന്ന് ചെറിയ ഒരു ഫാഷൻ ഡിസൈൻ കോഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതല്ലാണ് പോയി പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ധാരാളം ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളിൽ തന്നെ നല്ല വിശദമായിട്ട് അവർ പറഞ്ഞു തരാറുണ്ട്. അങ്ങനത്തെ കോഴ്സുകളൊക്കെ ഒന്ന് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഡൽഹിയിൽ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്തതാണ്. അതിൽ നിന്ന് ഞാൻ ധാരാളം കാര്യങ്ങൾ പഠിച്ചു. കഴിഞ്ഞ ദിവസം എലാസ്റ്റിക്കിൻ്റെ ആ ഒരു മെഷർമെൻ്റ് എടുക്കുന്ന ആ ഒരു മെത്തേഡ് ഞാൻ ആ കോഴ്സിൽ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ധാരാളം കോഴ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നല്ല കോഴ്സുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. അത് രണ്ട് വർഷം കൂടുമ്പോൾ അങ്ങനെ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വർക്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനും പെർഫെക്ഷൻ കൊണ്ടുവരാനും ഒക്കെ നമുക്ക് അങ്ങനത്തെ കോഴ്സുകൾ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കണം. മെഷർമെൻറ്റ് കൃത്യമായിട്ട് എടുത്തില്ലെങ്കിൽ ആ ഡ്രസ്സ് തയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടില്ല. മെഷർമെൻറ്റ് എടുത്താൽ മാത്രം പോരാ, അത് കറക്റ്റായിട്ട് ആ ഒരു ബോഡിയുടെ അളവിനനുസരിച്ച്, ഒരാളുടെ ബോഡിയുടെ സ്ട്രക്ചറിനനുസരിച്ച് തയ്യൽ തുമ്പും എല്ലാം ഇട്ട് മെഷർമെൻറ്റ് ഉണ്ടാക്കിയെടുക്കണം. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമതെന്ന് പറഞ്ഞാൽ കട്ടിങ് ആണ്. അതും ഏറ്റവും പെർഫെക്റ്റായിട്ട് സമയമെടുത്ത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. പിന്നെ നാലാമത് വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ, മെഷർമെൻറ്റ് എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചെടുക്കുക. മെഷർമെൻറ്റ് എടുക്കുമ്പോൾ മിസ്റ്റേക്സ് വന്ന് ഡ്രസ്സ് തയ്ക്കുമ്പം തെറ്റിപ്പോവും. അതേപോലെ തന്നെ മെഷർമെൻറ്റ് ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കുക, കാരണം തയ്യൽ തുമ്പൊക്കെ കൃത്യമായിട്ട് തന്നെ ഇടുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ, ഒരു ഒരു കാൽ ഇഞ്ചൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ ആ ഒരു പാറ്റേണിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ, സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അയണിങ്. അതായത് ഡ്രസ്സ് തേക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളങ്ങ് തയ്ച്ച് അവസാനം ഒന്ന് തേച്ച് കൊടുക്കും. ഞാനും കുറേ നാൾ വരെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആ ഒരു ഡ്രസ്സ് നേരത്തെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ, ആ ഒരു ഒരു വൃത്തി വരുന്നില്ല. തയ്ച്ചൊക്കെ നല്ല കറക്റ്റായിരിക്കും, പക്ഷേ എല്ലാം കഴിഞ്ഞ് ഫൈനലായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ എന്തോ ഒരു പോരായ്മ നമുക്കതിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അത് മനസ്സിലായത്, നമ്മൾ അയൺ ചെയ്യുന്നതിലുള്ള ഒരു മിസ്റ്റേക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ തേക്കാനായിട്ട് നിൽക്കരുത്. ഓരോ ഭാഗവും എടുക്കുമ്പോൾ തന്നെ അതിനെ തേച്ച് തേച്ച് തന്നെ തയ്ച്ച് പോവുക.
അതായത് ഇപ്പം നമ്മളൊരു കൈ തയ്ക്കണം. അപ്പോൾ കൈ തയ്ക്കുമ്പോൾ നമ്മളത് ഫോൾഡ് ചെയ്ത് ഹെമ്മിങ് ചെയ്യണം, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ, ഇപ്പം ഞാൻ സാധാരണ നേരത്തെ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ അങ്ങ് ഫോൾഡ് ചെയ്തിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യും, എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ ഫൈനലായിട്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഉടനെ തന്നെ ആ ഫോൾഡിൻ്റെ മുകളിലൂടെ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഫൈനലായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഏറ്റവും അവസാനം നമ്മൾ നല്ല ശക്തി എടുത്ത് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമേ തന്നെ തേച്ച് തേച്ച് തയ്ക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചെല്ലാം കിട്ടും. അയൺ ചെയ്യുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയണിങ്, സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിചാരിക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം തേച്ചാൽ മതി എന്ന് വിചാരിക്കും, അതല്ല. ഇടയ്ക്ക് തന്നെ തേച്ച് തേച്ച് തന്നെ തയ്ച്ച് പോവുക. അപ്പോൾ തേച്ച് ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ വശം, പിന്നെ നെക്കിൻ്റെ ഭാഗം, ബ്ലൗസ് ആണെങ്കിൽ ബ്ലൗസിൻ്റെ ആ ഒരു പൈപ്പിംഗ് തയ്ച്ചതിന് ശേഷം ആ പൈപ്പിങ്ങിൻ്റെ മുകളിലൂടെ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തതിന് ശേഷം ഹെം ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അതൊക്കെ നമ്മളിനി ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓരോന്നോരോന്നും ഒന്നും സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ അയൺ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ഇനി അയൺ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് അയൺ ബോക്സാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ അയൺ ബോക്സ് നമ്മളുടെ സാധാരണ അയൺ ബോക്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അതിലും ആ ഒരു പെർഫെക്ഷൻ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ സ്റ്റീമുള്ള അയൺ ബോക്സ് ഉണ്ട്, അതാണ് യൂസ് ചെയ്യേണ്ടത്. അതേതാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സാധാരണ അയൺ ബോക്സിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷേ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തയ്യൽ മെഷീനും ഓവർലോക്ക് മെഷീനൊക്കെ വാങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ വാങ്ങേണ്ട, ആദ്യം വാങ്ങേണ്ട ഒരു കാര്യമാണ് അയൺ ബോക്സ്. അയൺ ബോക്സ് ഞാൻ ഈ പറയുന്ന അയൺ ബോക്സ് തന്നെ വാങ്ങുക. കമ്പനിയൊന്നും പ്രശ്നമില്ല. കമ്പനിയൊക്കെ ഏതെങ്കിലും കമ്പനി, അതായത് ആ ഒരു സ്റ്റീനം അയൺ ബോക്സിൻ്റെ കമ്പനി ഏതാണോ അന്നേരം നിൽക്കുന്നത് നല്ല ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ അത് ചോദിച്ചിട്ട് വാങ്ങുക. പക്ഷേ സ്റ്റീമുള്ള ആ ഒരു അയൺ ബോക്സ് തന്നെ വാങ്ങുക. അത് വാങ്ങി അത് വെച്ചിട്ട് അയൺ ചെയ്ത് അത് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ഡ്രസ്സ് നമുക്ക് കിട്ടുക. ഇത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പട്ടുപാവടയൊക്കെ തയ്ച്ച് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ തേക്കുമ്പോൾ, നമ്മൾ സാധാരണ അയൺ ബോക്സ് വെച്ച് തേക്കുമ്പോൾ അത്രയും നന്നായിട്ട് കിട്ടില്ല. പക്ഷേ ഈ ഒരു അയൺ ബോക്സ് വെച്ച് തേക്കുമ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പം നമ്മളുടെ സ്റ്റിച്ചിങ്ങൊക്കെ, നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ടും ഒക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നത് ഇതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ അയൺ ബോക്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു അയൺ ബോക്സ് വാങ്ങുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യുവാണെങ്കിൽ, അപ്പോൾ ഞാനും പണ്ട് വീട്ടിൽ തന്നെ തുടങ്ങിയ ഒരു ചെറിയ സംരംഭമാണിത്. ഇപ്പോൾ അത് ഷോപ്പിലേക്ക് മാറ്റി ഇപ്പോൾ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അയൺ ബോക്സ് നിങ്ങളെല്ലാവരും ആദ്യമേ തന്നെ വാങ്ങുക. ഒരു 3,000-3,500 ആ റേഞ്ചിലാണ് ഇത് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആദ്യമേ തന്നെ എത്രയും വിലയുള്ള ഇത് വാങ്ങണോ എന്ന് ചിന്തിക്കരുത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മെഷീൻ വാങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ അയൺ ബോക്സും കൂടെ വാങ്ങുക. അയൺ ബോക്സിൻ്റെ ഫംഗ്ഷൻ എല്ലാം ഇതേപോലെ തന്നെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് പഠിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ആ ഷോപ്പിൽ അവരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. അവർ അങ്ങനെയാണ് എനിക്കും പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞുതരും. അപ്പോൾ നിർബന്ധമായിട്ട് അയൺ ബോക്സ് വാങ്ങുക, സ്റ്റീമിൻ്റെ അയൺ ബോക്സ് വാങ്ങുക, അത് നിർബന്ധമാണ്. അതും കൂടെ വരുമ്പോഴേ നമ്മളുടെ ആ സ്റ്റിച്ചിങ്ങിൽ പെർഫെക്ഷൻ വരുള്ളൂ. ആ ഒരു കാര്യമാണ് എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അയൺ ബോക്സ് വാങ്ങാൻ മറന്നു പോകരുത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പഠിക്കുക, പഠിച്ച് ചെയ്യുക, ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അയൺ ബോക്സ് ഒന്ന് കാണിച്ചു തരാം. അന്ന് വാങ്ങിച്ച സമയത്ത് എടുത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. അതെല്ലാം കൂടെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഇൻസ്ട്രക്ഷൻസും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ, വെള്ളം സ്റ്റോർ ചെയ്യുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പാത്രം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടണം. ഞാനിവിടെ വിൻഡോയിലാണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. എനിക്ക് ഞാൻ ഇവിടെ സ്റ്റാൻഡായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. സ്റ്റാൻഡായിട്ട് ചെയ്തിട്ട് അതിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഹാങ് ചെയ്തിട്ടാലും മതി. ഞാൻ ഈ വിൻഡോയിൽ തന്നെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് വഴി അയൺ ബോക്സിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ വെള്ളത്തിൻ്റെ അളവ് ആ മിനിമം വാട്ടർ ലെവലിലെങ്കിലും വരാനായിട്ട് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാനൊരു കോട്ടിൻ്റെ ടക്സ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക്, സെൻറ്ററിലേക്കല്ല, സൈഡിലേക്ക് വരുന്ന രീതിയിൽ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ കോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ടക്സ് ഇട്ടതിന് ശേഷം, ടക്സ് അയൺ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നും ഇതേപോലെ തന്നെ ചെയ്യുക. ഒന്ന് അയൺ ചെയ്യാനായിട്ട് നമുക്ക് വളരെ കുറച്ച് സമയം മാത്രം മതി. ഉള്ളിൽ ടക്സ് സൈഡിലേക്ക് വരുന്ന രീതിയിലൊന്ന് ഞാൻ അയൺ ചെയ്തിട്ട് മറിച്ചിട്ടിട്ട് മുകളിലൂടെ ഒന്നും കൂടെ അയൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ രണ്ട് സൈഡിലും അയൺ ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് നെക്കും ഷോൾഡറും പിന്നെ സൈഡും എല്ലാം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും.
ഇതേ രീതിയിൽ നമ്മൾ ഓരോന്നും ചെയ്യുക. ടക്സ് ആണെങ്കിലും കൈയുടെ ഫോൾഡിങ് ആണെങ്കിലും നെക്കിൻ്റെ ഭാഗമാണെങ്കിലും സൈഡിൽ, അതായത് കൈക്കുഴി, ഇത് സ്ലീവ്ലെസ് കോട്ടാണ്, അപ്പോൾ സ്ലീവ്ലെസ്സിൻ്റെ ഭാഗമാണെങ്കിലും എല്ലാം ഇതുപോലെ തന്നെ അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ടക്സൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അയൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പൈപ്പിങ്ങിൻ്റെ ഭാഗമൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് തയ്ക്കുക, തയ്ച്ചതിന് ശേഷം ആ പൈപ്പിങ്ങിൻ്റെ ഭാഗം ഒന്ന് അയൺ ചെയ്യുക, അതിനുശേഷം അതിനെ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യുക. ഇങ്ങനെ ഓരോന്നും അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി വരും വീഡിയോസിൽ ഓരോ ഡ്രസ്സും നമ്മൾ തയ്ക്കുമ്പം എപ്പോഴാണ് അയൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അയൺ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. ബൈ.